ഹായ് ആർടോക്സ് ഓൾ ഇൻ വൺ പിഎസ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പൊ പിഎസ്സി പരീക്ഷയിൽ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി എൽ ജി എസ് പരീക്ഷയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ട്രെൻഡിംഗ് ആയി മാറിയേക്കാവുന്ന ഒരു ടോപ്പിക്കാണ് റഷ്യ യുക്രൈൻ യുദ്ധം. ഓക്കെ, റഷ്യ യുക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇനി ഇവിടെ അങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ഇവിടെ അങ്ങോട്ട് നടക്കാൻ പോകുന്ന ഏതൊരു പരീക്ഷയ്ക്കാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട വസ്തുതകളാണ് ഈ ഒരു സെഷനിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ സൈനിക നീക്കമായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം. ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ സൈനിക നീക്കമായിരുന്നു ഏതാണ്? റഷ്യ യുക്രൈൻ യുദ്ധമാണ്. റഷ്യയുടെ യുക്രൈൻ ആക്രമണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് റഷ്യയുടെ യുക്രൈൻ ആക്രമണം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ 2022 ഫെബ്രുവരി 24 റഷ്യയുടെ യുക്രൈൻ ആക്രമണം തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ്? 2022 ഫെബ്രുവരി 24. ദെൻ അടുത്ത ഈ ഒരു ചോദ്യമാണ് പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യം ഇതാണ്, ഏതാണ്? റഷ്യൻ ആക്രമണത്തിൽ തകർന്ന യുക്രൈന്റെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം. ഓക്കെ, അപ്പോ AN-225 MRIA ആയിരുന്നു ആ വിമാനം. എനിക്ക് തോന്നുന്നു എം മരിയ എന്നെങ്ങാനായിരുന്നു നമ്മുടെ പി എസ് സി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന എംറിയ അല്ലെങ്കിൽ എം മരിയ, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പൊ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന യുക്രൈന്റെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമായിരുന്നു ഏതാണ്? AN-225 MRIA ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് വിമാനമാണ് എംറിയ ആന്റോനോവ് AN-225 എന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് വിമാനം എംറിയ ആന്റോനോവ് AN-225 എന്നത്. ഓക്കെ, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യൂറോപ്പ് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ സൈനിക നീക്കമായിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധമാണ്. റഷ്യയുടെ യുക്രൈൻ ആക്രമണം ആരംഭിച്ചത് 2022 ഫെബ്രുവരി 24. റഷ്യൻ ആക്രമണത്തിൽ തകർന്ന യുക്രൈന്റെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനമാണ് AN-225 MRIA. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് വിമാനമാണ് എംറിയ ആന്റോനോവ് AN-225 എന്നത്. ദെൻ എംറിയ എന്നതിന്റെ യുക്രൈനിലെ അർത്ഥം സ്വപ്നം എന്നാണ്. ഓക്കെ, എംറിയ എന്നതിന്റെ യുക്രൈനിലെ അർത്ഥം എന്താണ്? സ്വപ്നം എന്നതാണ് എംറിയ. എംറിയ എന്നതിന്റെ യുക്രൈനിലെ അർത്ഥം വരുന്ന സ്വപ്നം എന്നാണ്. എംറിയ വിമാനം സൂക്ഷിച്ചിരുന്നത് എവിടെയാണ്? ഹോട്ടമിലിലെ വ്യോമ താവളത്തിലാണ് എംറിയ വിമാനം സൂക്ഷിച്ചിരുന്നത്. ഓക്കെ, എംറിയ വിമാനം സൂക്ഷിച്ചിരുന്നത് എവിടെയാണ്? ഹോട്ടമിലിലെ വ്യോമ താവളത്തിലാണ് എംറിയ വിമാനം സൂക്ഷിച്ചിരുന്നത്. 1980കളില് സോവിയറ്റ് യൂണിയൻ കാലത്ത്, അതായത് യുക്രൈനും റഷ്യയും ഒക്കെ ആവുന്നതിന് മുന്നേ സോവിയറ്റ് യൂണിയൻ കാലത്ത് നിർമ്മിച്ച ഈ വിമാനം ട്രെയിൻ ബോഗികൾ, യുദ്ധ ടാങ്കുകൾ, റോക്കറ്റുകൾ തുടങ്ങിയവ കൊണ്ടുപോകാനാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഏത് വർഷമാണ്? 1980കളില് സോവിയറ്റ് യൂണിയൻ കാലത്ത് നിർമ്മിച്ച ഈ എംറിയ വിമാനം ട്രെയിൻ ബോഗികള്, യുദ്ധ ടാങ്കുകള്, റോക്കറ്റുകൾ തുടങ്ങിയ കൊണ്ടുപോകാനാണ് ഉപയോഗിച്ചിരുന്നത്. റഷ്യ യുക്രൈൻ ആക്രമണത്തെ തുടർന്ന് മുങ്ങിയ റഷ്യയുടെ യുദ്ധക്കപ്പലാണ് മോസ്കവ. ഓക്കെ, ഏതാണ്? മോസ്കവയാണ് ഏത്? റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ ആക്രമണത്തെ തുടർന്ന് മുങ്ങിയ റഷ്യയുടെ യുദ്ധക്കപ്പലാണ് ഏതാണ്? മോസ്കവ എന്നതാണ് റഷ്യയുടെ ആ യുദ്ധക്കപ്പൽ അറിയപ്പെടുന്നത്. എന്താണ് മോസ്കവ? അപ്പൊ എംറിയ എന്നതിന്റെ യുക്രൈനിലെ അർത്ഥം എന്താണ്? സ്വപ്നം എന്നാണ്. എംറിയ വിമാനം സൂക്ഷിച്ചിരുന്നത് ഹോട്ടമിലിലെ വ്യോമ താവളത്തിലാണ്. 1980കളില് സോവിയറ്റ് യൂണിയൻ കാലത്ത് നിർമ്മിച്ച വിമാനം ട്രെയിൻ ബോഗികൾ, യുദ്ധ ടാങ്കുകൾ, റോക്കറ്റുകൾ തുടങ്ങിയവ കൊണ്ടുപോകാനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ദെൻ റഷ്യ യുക്രൈൻ ആക്രമണത്തെ തുടർന്ന് മുങ്ങിയ റഷ്യയുടെ യുദ്ധക്കപ്പലാണ് ഏതാണ്? മോസ്കവ എന്നത്. ദെൻ റഷ്യ യുക്രൈൻ ആക്രമണത്തിൽ തകർന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാണശാലയാണ് അസോവ്സ്റ്റലിയാണ്. ഏതാണ്? അസോവ്സ്റ്റലി. അസോവ്സ്റ്റലിയാണ് റഷ്യ യുക്രൈൻ ആക്രമണത്തിൽ തകർന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാണശാല ഏതാണ്? അസോവ്സ്റ്റലിയാണ്. ദെൻ യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ശക്തമായതിനെ തുടർന്ന് റഷ്യൻ നാവികസേന സ്വന്തമാക്കിയ
അക്കൂറ്റൻ അന്തർവാഹിനിയാണ് ഏതാണ് ബെൽഗോറോഡി ഏതാണ് ബെൽഗോറോഡിയാണ് യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ശക്തമായി തുടരുന്നതിനിടെ ഓക്കേ യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ശക്തമായി തുടരുന്നതിനിടെ റഷ്യൻ നാവികസേന സ്വന്തമാക്കിയ കൂറ്റൻ അന്തർവാഹിനിയാണ് ഏതാണ് ബെൽഗോറോഡിയാണ് ബെൽഗോറോഡി ദെൻ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വാഡിം വോറോഷിലെ എന്ന സൈനിക പൈലറ്റിനെ Hero of the Ukraine with the Golden Star. എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് വ്ളാഡിമർ സെലൻസ്കി ആണ് അപ്പം ഹീറോ ഓഫ് ദി യുക്രൈൻ വിത്ത് ദി ഗോൾഡൻ സ്റ്റാർ എന്ന് അറിയപ്പെട്ട സൈനിക പൈലറ്റ് ആണ് ആര് വാഡിം വോറോഷിലോ ആരാണ് ഇപ്രകാരം വാഡിം വോറോഷിലോയെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ വ്ളാഡിമർ സെലൻസ്കി ആണ് ഇപ്രകാരം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വാഡിം വോറോഷിലെ എന്ന സൈനിക പൈലറ്റിനെ ഹീറോ ഓഫ് ദി യുക്രൈൻ വിത്ത് ദി ഗോൾഡൻ സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വ്ളാഡിമർ സെലൻസ്കി ആണ് ഇപ്രകാരം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ റഷ്യ യുക്രൈൻ ആക്രമണത്തിൽ തകർന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റീൽ നിർമ്മാണശാലയാണ് അസോവ്സ്റ്റലിയാണ് യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ശക്തമായി തുടരുന്നതിനിടെ റഷ്യൻ നാവികസേന സ്വന്തമാക്കിയ കൂറ്റൻ അന്തർവാഹിനിയാണ് ബെൽഗോറോഡി റഷ്യ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ വാഡിം വോറോഷിലോ എന്ന സൈനിക പൈലറ്റിനെ ഹീറോ ഓഫ് ദി യുക്രൈൻ വിത്ത് ദി ഗോൾഡൻ സ്റ്റാർ എന്ന് വിശേഷിപ്പിച്ചത് വ്ളാഡിമർ സെലൻസ്കി ആണ് ഇപ്രകാരം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ റഷ്യക്കെതിരായ കരട് പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന രാജ്യങ്ങളാണ് ഇന്ത്യ UAE ചൈന എന്നീ രാജ്യങ്ങളാണ് ഇതിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ റഷ്യക്കെതിരായ കരട് പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്ന രാജ്യങ്ങളാണ് ഏതൊക്കെയാണ് ഇന്ത്യ UAE ചൈന എന്നിവയാണ് യുഎൻ രക്ഷാസമിതിയിൽ റഷ്യക്കെതിരെയുള്ള അധിനിവേശ വിരുദ്ധ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് അമേരിക്കയാണ് ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് യുഎൻ രക്ഷാസമിതിയിൽ റഷ്യക്കെതിരെയുള്ള അധിനിവേശ വിരുദ്ധ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ് അമേരിക്കയാണ് ഇത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് റഷ്യ പിടിച്ചെടുത്ത യുക്രൈനിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് ഏതാണ് സെപോറിസിയ എന്നതാണ് ഓക്കെ റഷ്യ പിടിച്ചെടുത്ത യുക്രൈനിലെ ഏറ്റവും വലിയ ആണവ നിലയം ഓക്കെ യുക്രൈനിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് ഏതാണ് സെപോറിസിയാണ് റഷ്യ പിടിച്ചെടുത്ത യുക്രൈനിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് സെപോറിസിയ ദെൻ യുക്രൈൻ റഷ്യ സമാധാന ചർച്ചയ്ക്ക് വേദിയായ രാജ്യമാണ് ബെലാറസ് ആണ് ബെലാറസിലെ പ്രിപ്യാത് നദീ തീരത്ത് വെച്ചിട്ടാണ് ഈ സമാധാന ചർച്ച നടന്നിട്ടുണ്ടായിരുന്നത് അപ്പം ബെലാറസിലെ ഏത് നദീ തീരത്താണ് സമാധാന ചർച്ച നടന്നത് എന്ന് ചോദിച്ചാൽ പ്രിപ്യാത് എന്ന നദീ തീരത്താണ് ഈ ചർച്ച നടന്നത് അപ്പൊ ഐക്യരാഷ്ട്ര സമിതിയിൽ റഷ്യക്കെതിരായ കരട് പ്രമേയത്തിന്റെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന രാജ്യങ്ങളാണ് ഇന്ത്യ UAE ചൈന എന്നീ രാജ്യങ്ങളാണ് യുഎൻ രക്ഷാസമിതിയിൽ റഷ്യക്കെതിരെയുള്ള അധിനിവേശ വിരുദ്ധ പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അമേരിക്കയാണ് റഷ്യ പിടിച്ചെടുത്ത യുക്രൈനിലെ ഏറ്റവും വലിയ ആണവ നിലയമാണ് സെപോറിസിയ യുക്രൈൻ റഷ്യ സമാധാന ചർച്ചയ്ക്ക് വേദിയായ രാജ്യമാണ് ബെലാറസ് ആണ് നദീതീരം ഏത് നദിയുടെ തീരത്താണ് പ്രിപ്യാത് നദിയുടെ തീരത്ത് വെച്ചായിരുന്നു ദെൻ യുക്രൈൻ റഷ്യ വിദേശകാര്യ മന്ത്രിമാരുടെ സമാധാന ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു തുർക്കിയിലെ അങ്കാറയിൽ വെച്ചിട്ടാണ് ഓക്കെ യുക്രൈൻ റഷ്യ വിദേശകാര്യമന്ത്രിമാരുടെ യുക്രൈൻ റഷ്യ എന്താണ് വിദേശകാര്യമന്ത്രിമാരുടെ സമാധാന ചർച്ച നടന്നിട്ടുണ്ടായിരുന്ന തുർക്കിയിലെ അങ്കാറയിലാണ് ഇത് നടന്നിട്ടുണ്ടായിരുന്നത് ദെൻ ചരിത്ര പ്രസിദ്ധമായ ഒഡേസ സ്റ്റെപ്സ് അഥവാ പൊട്ടൻകിൻ സ്റ്റേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് യുക്രൈനിലാണ് സ്ഥിതി ചെയ്യുന്നത് ചരിത്ര പ്രസിദ്ധമായ ഒഡേസ സ്റ്റെപ്സ് അഥവാ പൊട്ടൻകിൻ സ്റ്റേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് യുക്രൈനിലാണ് ദെൻ യുക്രൈനെതിരെയുള്ള സൈനിക നടപടിയുടെ ഭാഗമായി റഷ്യ സ്വതന്ത്ര റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളാണ് ഡോണസ്കും അതുപോലെ തന്നെ ലുഹാൻസ്കും ഓക്കെ ഡോണസ്കും ലുഹാൻസ്കുമാണ് യുക്രൈനെതിരെയുള്ള സൈനിക നടപടിയുടെ ഭാഗമായിട്ട്
റഷ്യ സ്വതന്ത്രമായിട്ട് സ്വതന്ത്ര റിപ്പബ്ലിക് ആയിട്ട് പ്രഖ്യാപിച്ച പ്രദേശങ്ങളാണ് ഡോണസ്കയും ലുഹാൻസ്കയും ആണ്. അപ്പൊ യുക്രൈൻ റഷ്യ വിദേശകാര്യ മന്ത്രിമാരുടെ സമാധാന ചർച്ച നടന്ന നഗരമാണ് തുർക്കിയിലെ അങ്കാറയാണ്. ചരിത്ര പ്രസിദ്ധമായ ഒഡേസ സ്റ്റെപ്സ് അഥവാ പൊട്ടങ്കിൻ സ്റ്റെയേഴ്സ് സ്ഥിതി ചെയ്യുന്നത് യുക്രൈനിലാണ്. യുക്രൈനെതിരെയുള്ള സൈനിക നടപടിയുടെ ഭാഗമായി റഷ്യ സ്വതന്ത്രമായ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളാണ് ഡോണസ്കും അതുപോലെ തന്നെ ലുഹാൻസ്കുമാണ്. ദെൻ റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്ന സർക്കാർ പദ്ധതിയാണ് ഓപ്പറേഷൻ ഗംഗ പദ്ധതിയാണ്. ഓക്കെ, റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിലെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്ന സർക്കാർ പദ്ധതിയാണ് ഏതാണ് ഓപ്പറേഷൻ ഗംഗ പദ്ധതിയാണ്. ദെൻ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരികെ എത്തിച്ച വിമാനമാണ് AI-1944 ആണ്. AI-1944 കേട്ടോ, ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരികെ എത്തിച്ച വിമാനമാണ് AI-1944 എന്ന വിമാനമാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് നവീൻ ശേഖരപ്പ ജ്ഞാനഗൗഡ. കർണാടകക്കാരനായിരുന്നു. എന്താണ് പേര്? നവീൻ ശേഖരപ്പ ജ്ഞാനഗൗഡയാണ്. റഷ്യൻ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് നവീൻ ശേഖരപ്പ ജ്ഞാനഗൗഡയാണ്. കർണാടകക്കാരനാണ്. അപ്പൊ റഷ്യൻ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യുക്രൈനിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരികെ എത്തിക്കുന്ന സർക്കാർ പദ്ധതിയാണ് ഓപ്പറേഷൻ ഗംഗയാണ്. ദെൻ ഇന്ത്യക്കാരെ നാട്ടിലേക്ക് തിരികെ എത്തിച്ച വിമാനമാണ് AI-1944. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് റഷ്യൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് നവീൻ ശേഖരപ്പ ജ്ഞാനഗൗഡയാണ്, കർണാടകക്കാരനാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇനി വരാൻ പോകുന്ന PSC പരീക്ഷകളിലൊക്കെ മിക്ക പരീക്ഷകളിലും ഇതിൽ നിന്ന് ഒരു ചോദ്യമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you.